ഇക്വിവലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്താം ക്ലാസ് തുല്യതയുടെ സയൻസ് സബ്ജക്റ്റുകളായ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അതുപോലെ സോഷ്യൽ സയൻസ്, ഗണിതം എന്നീ ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇക്വിവലൻസി മിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. പത്താം ക്ലാസ് തുല്യതയുടെ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യ ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മാറ്റങ്ങളുടെ ഇന്ത്യ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആര്യന്മാരുടെ വരവും അവർ ഗംഗാസമുദ്രത്തിലേക്കുള്ള താമസവും അതിനുശേഷം വന്ന മാറ്റങ്ങളും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജൈനമതവും ബുദ്ധമതവുമാണ്. അതിനെക്കുറിച്ച് നോക്കാം. ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്, ഗംഗാസമതലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അതും ഇരുമ്പിൻ്റെ ഉപയോഗം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവർ ഈ ജനജീവിതങ്ങളൊക്കെ കുറേ ഒരുപാട് മാറ്റം സംഭവിച്ചപ്പോൾ അവരുടെ എന്തിലും മാറ്റം വന്നു. അവരുടെ ആ ചിന്താരീതികളിൽ, മനുഷ്യരുടെ ചിന്തകളിലും ഒരുപാട് മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് അവിടെ ചില മതങ്ങളൊക്കെ രൂപം കൊണ്ടത്. ജൈനമതവും ബുദ്ധമതവും ഇതിന് പ്രധാന എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. രണ്ട് പിക്ചറുകൾ കാണിച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ്റെ ഒരു ചിത്രവും അതുപോലെ മഹാവീരൻ്റെ, ഇവർ രണ്ടുടെയും പ്രതിമകളുടെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ഇവരുടെ ഈ ഇരുമ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ട് അവരിലുള്ള മാറ്റങ്ങൾ, അവരുടെ മതപരമായിട്ടുള്ള മാറ്റങ്ങളിലും വന്നിട്ടുള്ള ആ ഒരു പ്രധാന മാറ്റങ്ങളാണ് ഈ ജൈനമതവും ബുദ്ധമതവും. അപ്പോൾ നോക്കൂ, ഇവിടെ ബുദ്ധമത സ്ഥാപകനാണ് ഈ ശ്രീബുദ്ധൻ്റെ, ബുദ്ധമത സ്ഥാപകനാണ് ആര്? ശ്രീബുദ്ധൻ. അദ്ദേഹത്തിൻ്റെ ശില്പമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഇനി ആ ഒരു ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചുമാണ് നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ് പറയാൻ നോക്കൂ. BC 6 ഇന്ത്യയുടെ വടക്കു കിഴക്ക് ദേശത്തുണ്ടായ സാമൂഹിക മാറ്റങ്ങളാണ് ബുദ്ധമതം, അതുപോലെ ജൈനമതം. എന്തൊക്കെയാണ് BC 6 നമ്മളെ പറഞ്ഞു? എന്തൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ? ഇരുമ്പിലൂടെ വന്നിട്ടുള്ള, ഇരുമ്പ് ഉപയോഗിച്ചത് കൊണ്ട് അതിലൂടെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മാറ്റങ്ങളിലൂടെ എന്തുണ്ടായി? അവരുടെ സാമൂഹിക മാറ്റങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സാമൂഹിക മാറ്റമുണ്ടായി. അതുവഴിയാണ് എന്താ ആവിർഭവിച്ചത്? ബുദ്ധമതവും ജൈനമതവും. എവിടെ ആരംഭിച്ചത്? BC 6 ഇന്ത്യയുടെ വടക്കു കിഴക്ക് ദേശത്ത്. അവിടെയാണ് നമ്മളെന്ത് പറഞ്ഞത്? വടക്കുകിഴക്ക് ദേശത്താണ് നമ്മൾ ഈ ഗംഗാസമതലം പറഞ്ഞത്. അവിടെയാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായിട്ടും വന്നത്. അപ്പോൾ അവിടെ ആരൊക്കെ വന്നു? ബുദ്ധമതവും ജൈനമതവും നിലവിൽ വന്നു. അപ്പോൾ ഈ ബുദ്ധമതം, അത് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനാണ് ആര്? ശ്രീബുദ്ധൻ. അതുപോലെ ജൈനമതം സ്ഥാപിച്ചത് ആരാണ്? വർദ്ധമാന മഹാവീരൻ. ഇവർ രണ്ടാള്, അവരുടെ രണ്ടാളുടെ ചിത്രം, പ്രതിമകളുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇങ്ങനെയൊരു ജൈനമതവും ബുദ്ധമതവും ആവിർഭവിക്കാൻ വഴി തെളിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു അവരുടെ ഈ ഇതൊക്കെ എന്ത് ചെയ്തു, ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യം, ദൈവാരാധനയും മതാചാരങ്ങളും കൂടുതൽ സങ്കീർണമായി അല്ലേ. അതിന് അതെന്താ ആ സങ്കീർണത എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ? മൃഗബലിയും യാഗങ്ങളും. അപ്പം മൃഗബലി നടന്നു, യാഗങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ സങ്കീർണമായിട്ടുള്ള ആരാധനകളൊക്കെ നടന്നു വന്നു. അപ്പോൾ അത് ഈ മൃഗബലി യാഗങ്ങൾ ഇതൊക്കെ കാരണം എന്ത് ചെയ്തു? കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. അതായത് മൃഗങ്ങൾ ഒരുപാട് മൃഗങ്ങളെ ബലി കൊടുത്തു, യാഗങ്ങളൊക്കെ നടത്തി. അങ്ങനെയൊക്കെ ആയപ്പോൾ ഈ കൃഷിയുടെ പുരോഗതിയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. പിന്നെന്താണ്? യാഗങ്ങളും ആചാരാനുഷ്ഠങ്ങളുടെയും വളർച്ച പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് വഴിതെളിയിച്ചു. പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് വഴിതെളിക്കുകയാണ് ചെയ്തത്. എന്ത്? യാഗങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെ വളർച്ചയും പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് വഴിതെളിച്ചു. പിന്നെ സമ്പന്നരായ വൈശ്യ വിഭാഗത്തിന് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ വൈശ്യന്മാരുടെ പ്രധാന ജോലി എന്താ? കൃഷിയും വാണിജ്യവുമാണ്. അപ്പോൾ അവർ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്തു? സമ്പന്നരായി. പക്ഷേ അപ്പോഴും അവരുടെ സ്ഥാനം എന്തായിരുന്നു? താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് പ്രധാനമായിട്ടും ഈ ഒരു ജൈനമതവും ബുദ്ധമതവും ഇതിൻ്റെ ആവിർഭാവത്തിന് വഴി തെളിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി നോക്കൂ, എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ബുദ്ധമതത്തെയും ജൈനമതത്തെയും കുറിച്ചാണ് ഇനി പറയുന്നത്. അവരുടെ ആ രണ്ട് ആശയങ്ങളും തമ്മിൽ, ജൈനമതവും ബുദ്ധമതം. ബുദ്ധമതം സ്ഥാപിച്ചത് ശ്രീബുദ്ധനാണ്, ജൈനമതം വർദ്ധമാന മഹാവീരൻ. അപ്പോൾ ഇവരുടെ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആശയത്തിൻ്റെ സാമ്യതകൾ, ഇതൊക്കെ നോക്കാം. എന്തൊക്കെ വരുന്നത്? ജൈനമതമാണ് ഒന്നാമതായി പറയുന്നത്. ജൈനമതത്തിൽ എന്താണ്? അഹിംസക്ക് പ്രാധാന്യം നൽകി. അതുതന്നെയാണ് ബുദ്ധമതത്തിലുമുള്ളത്. അഹിംസയാണ് പ്രധാന തത്വം.
അപ്പോൾ രണ്ടിലും അഹിംസയാണ് പ്രധാനമായിട്ടുള്ള തത്വം. പിന്നെ വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. എന്താണ്? വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും എതിർത്തുകാർ ജൈന മതക്കാർ. മറ്റേത് എന്താണ്? ആചാരങ്ങളെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകി. ധാർമ്മികതക്കാണ്, അതായത് ആരാധനകളെക്കാളും ആചാരങ്ങളെക്കാളൊക്കെ കൂടുതൽ ധാർമ്മികത മനുഷ്യരുടെ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പിന്നെ ബ്രഹ്മചര്യം പിന്തുടരാൻ ആവശ്യപ്പെട്ടു. ജൈന മതക്കാർ ബ്രഹ്മചര്യം പിന്തുടരാൻ ആവശ്യപ്പെട്ടു. പിന്നെ പ്രാകൃത ഭാഷകളിൽ ആശയം, അവരുടെ ഭാഷ ഏതായിരുന്നു? ജൈന മതക്കാരുടെ ഭാഷ ഏതായിരുന്നു? പ്രാകൃത ഭാഷയിലായിരുന്നു ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ ജൈനമതക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത ഭാഷയാണ്. എന്നാൽ ഇവിടെ ബുദ്ധമതക്കാർ പാലി ഭാഷയിലാണ് ഉപയോഗിച്ചിരുന്നത്. അവർ രചിച്ച ത്രിപീഠങ്ങളാണ് എന്ത്? ബുദ്ധമത തത്വങ്ങളെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ പാലി ഭാഷയാണ് ഇവിടെ ഉള്ളത്. അത് മറിച്ച് ജൈനമതത്തിലാണെങ്കിൽ അത് പ്രാകൃത ഭാഷയാണ്. പ്രാകൃത ഭാഷ അവിടെ അവർ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് പ്രാകൃത ഭാഷയിലൂടെ. ബുദ്ധമതത്തിലാണെങ്കിൽ അത് പാലി ഭാഷയിലൂടെ. അങ്ങനെ ത്രിപീഠങ്ങൾ ഉണ്ടാക്കി. അതാണ് ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രചരണത്തിനായി സംഘം രൂപീകരിച്ചു. നമ്മൾ ഈ ഓരോ മതങ്ങളുണ്ടായാൽ അതിന് പ്രചരണവും വേണമല്ലോ. പ്രചരണത്തിന് വേണ്ടിയിട്ട് സംഘം രൂപീകരിച്ചു. ഇനി എന്താണ്? ഇതൊക്കെയാണ് ഇതിൽ ഓരോ ജൈനമതത്തിൻ്റെ പ്രധാന ജൈനമതക്കാർ പിന്തുടരുന്ന പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഏതൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയാണ് ജൈനമതത്തിൽ ഉള്ളത്. അതിൽ തന്നെ ശിലാസ്തംഭങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ പ്രോത്സാഹിപ്പിച്ചു. ശിലാസ്തംഭങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചതാരാണ് ജൈനമതക്കാർ. ഇനി ബുദ്ധമതത്തിൽ എന്തൊക്കെ വന്നത്? നിരവധി ഗുഹകൾ, ചൈത്യങ്ങൾ, അതുപോലെ വിഹാരങ്ങൾ, സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു. അതുപോലെ അയൽ രാജ്യങ്ങളുമായി സാംസ്കാരിക ബന്ധം സ്ഥാപിക്കുന്നതിന് വഴി തെളിയിച്ചു. പിന്നെ നളന്ദ, തക്ഷശില, വിക്രമശില എന്നീ സർവകലാശാല വിദ്യാഭ്യാസ പുരോഗതിക്കും സഹായകമായി. അപ്പോൾ ഈ ഒരു ബുദ്ധമതം, ജൈനമതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും വിശദീകരിക്കുക എന്നോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. ബുദ്ധമതം അന്ന് ഗംഗാ സമതലത്തിൽ നിലനിന്നിരുന്ന വിവിധ രണ്ട് മതങ്ങൾ ഏതാ, അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അവയുടെ പ്രധാന കാര്യങ്ങൾ ഒക്കെ ചോദിക്കാം. അപ്പോൾ ജൈനമതം, ബുദ്ധമതം, അത് ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരനാണ്. ബുദ്ധമതം സ്ഥാപിച്ചത് ശ്രീബുദ്ധനാണ്. പിന്നീട് അവരുടെ ആശയങ്ങളെക്കുറിച്ചാണ് ഈ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കതിന് തൊട്ട് താഴെ ഇനി അടുത്തതായിട്ട് ജനപദങ്ങളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.